വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ നിഷ്ക്രിയമായിരിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കോ ഒരു പദ്ധതിയും സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ്. റോഡിലൂടെ വലിച്ചിഴച്ചാണ് ആംബുലൻസിൽ കയറ്റിയത്. മാസപ്പടിയിൽ നിന്നും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ്. അത് നടക്കില്ലെന്നും സതീശൻ പ്രതികരിച്ചു. ഈ 2024 രണ്ടു മാസം കഴിഞ്ഞല്ലോ മൂന്നാം മാസത്തിലേക്ക് കടക്കുന്നതിൽ, ഇതിനിടയിൽ കേരളത്തിൽ വനാതിർത്തികളിൽ 7 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. സർക്കാർ നിഷ്ക്രിയമായിരിക്കുകയാണ്. ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയും സർക്കാരിനില്ല. 48 കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റിൽ വെച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് പോലും കെട്ടാനോ ട്രെഞ്ച് കുഴിക്കാനോ എന്നുള്ള ഒരു സംവിധാനവും ഒരു പദ്ധതിയും സർക്കാരിന്റെ കയ്യിലില്ല. ഈ സർക്കാരിന്റെ നിസ്സംഗമായ വനം വകുപ്പിന്റെ ഈ ക്രൂരമായ നടപടിക്കെതിരായിട്ടുള്ള വൈകാരികമായ പ്രതിഷേധമാണ് വയനാട്ടിലും കോതമംഗലത്തും നടന്നത്. ഇന്നലെ യഥാർത്ഥത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ്. പോലീസാണ് ബന്ധുക്കളുടെ പക്കൽ നിന്ന് ഈ മൃതശരീരം റോട്ടിലൂടെ വലിച്ചഴച്ച് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയത്. എന്തിനാണ് DCC പ്രസിഡന്റിനെ 1.5 മണിക്കൂർ ജീപ്പിൽ കറക്കിയത്? ടൂർ കൊണ്ടുപോയതാണോ അല്ല അറസ്റ്റ് ചെയ്താണോ? അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പ് നടത്തി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളെ ലംഘിച്ചത് പോലീസാണ്.